ഈസി കുക്കിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഉപ്പിലിട്ടത് ഇഷ്ടമല്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. അത് പൈനാപ്പിൾ കൂടി ആകുമ്പോൾ പിന്നെ അതിൻ്റെ ടേസ്റ്റ് പറയണ്ടല്ലോ. അപ്പോൾ ഇന്ന് നമുക്ക് പൈനാപ്പിൾ ഉപ്പിലിടാം. ആദ്യം തന്നെ ഗ്യാസ് അടുപ്പിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുത്ത് അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ വെള്ളത്തിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണ്. ഒരു 3 ടേബിൾ സ്പൂണോളം വിനാഗിരി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിനാഗിരി കൂടി ചേർത്ത ശേഷം ഈ വെള്ളം നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ആ വെള്ളം നല്ലൊരു തിള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഈ വെള്ളം നന്നായി തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഉപ്പിലിടാൻ വേണ്ടിയിട്ടുള്ള പൈനാപ്പിളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 3 പൈനാപ്പിളാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു രീതിയിൽ തന്നെ ഞാൻ 3 പൈനാപ്പിളിൻ്റെയും തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോഴാ എല്ലാ പൈനാപ്പിളും ഞാൻ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൈനാപ്പിളിനെ ഉപ്പിലിട്ട് വയ്ക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു അളക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യം നമുക്ക് കുറച്ച് പച്ചമുളക് കീറിയത് ചേർത്ത് കൊടുക്കാം. ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ച പൈനാപ്പിൾ മൊത്തം ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിലിപ്പോൾ ചില്ലിൻ്റെ അളക്കാണ് ഉള്ളതെങ്കിൽ ഉപ്പിലിട്ടതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അത് തന്നെ യൂസ് ചെയ്യുക. എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ അളക്ക് എടുത്തിട്ടുള്ളത്. പിന്നെ മറ്റുള്ളത് പോലല്ല പൈനാപ്പിൾ പെട്ടെന്ന് ഉപ്പ് പിടിച്ച് കിട്ടുട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ദിവസമൊന്നും ഞാനിപ്പോൾ ഇത് സൂക്ഷിച്ച് വെക്കുന്നില്ല. ഇനി പൈനാപ്പിളിൻ്റെ മുകളിലായിട്ട് കുറച്ചുകൂടെ പച്ചമുളക് കീറിയത് ചേർത്ത് കൊടുക്കുക. ശേഷം നമ്മൾ ആദ്യം തിളപ്പിച്ച് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിരുന്ന വെള്ളം ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. പൈനാപ്പിൾ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഒരു സ്പൂണ് വെച്ച് എല്ലാം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ രാവിലെയാണ് ഉപ്പിലിട്ട് വെക്കുന്നതെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്ക് തന്നെ പൈനാപ്പിളൊക്കെ നന്നായിട്ട് ഉപ്പും എരിവൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഉപ്പും മധുരവും എരിവും ചെറിയൊരു പുളിപ്പും എല്ലാം കൂടിയിട്ടുള്ള പൈനാപ്പിൾ ഉപ്പിലിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീണ്ടും അടുത്ത നല്ലൊരു റെസിപ്പിയുമായി കാണാം.